പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജേനിസ് മീഡിയയിലേക്ക് എല്ലാ മക്കളെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഓരോ എപ്പിസോഡും നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഓരോ എപ്പിസോഡിൽ ഞങ്ങളും ആ എപ്പിസോഡുകൾക്ക് വേണ്ടിയും അത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് വലിയ ദൈവ അനുഭവം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 6:26 ഇരുപത്തിയേഴൊക്കെ തിരുവചനങ്ങൾ നമുക്കറിയാം. ആകാശത്തെ പക്ഷികളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവനല്ലേ നമ്മൾ ഓരോരുത്തരും. വീണ്ടും 6:27 ഇപ്രകാരം പറയുന്നു, ഉത്കണ്ഠ മൂലം ഐസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും നിനക്ക് വർദ്ധിപ്പിക്കാനായി സാധിക്കുമോ? കർത്താവ് ചോദിക്കുക, നീ എന്തിനാ ഇങ്ങനെ ആകുലതപ്പെടുന്നത്? കർത്താവ് ചോദിക്കുക, നീ എന്തിനാ അങ്ങനെ ആകുലതപ്പെടുന്നത്? നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. നമുക്കൊക്കെ വേണ്ടിയോ 500,000+ വിശുദ്ധ ബലി ഒരു ദിവസവും സഭ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഓരോ നിമിഷവും മധ്യസ്ഥ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനാ ശക്തികളാൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെന്ന്. എത്രമാത്രം ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ടെന്നറിയാവോ? എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? കരുതുന്ന സ്നേഹം. നമ്മൾ പഴയൊരു ഗാനമൊക്കെ ആണല്ലേ, കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല നിന്നെ ഞാൻ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ, അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ, ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനെന്നും ശക്തനല്ലയോ, കരുതുന്നവൻ ഞാനല്ലയോ, കരയുന്നതെന്തിനു നീ. അമേൻ, ഹല്ലേലൂയ. നിന്റെ തലമുടി നാര് പോലും എണ്ണി തിട്ടപ്പെട്ടിരിക്കുന്ന ലൂക്കായുടെ സുവിശേഷം 12:1 1-20 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് പറയുക. നമ്മൾ നോക്കിയേ, കോടിക്കണക്കിന് ഗാലക്സികൾ, നക്ഷത്ര വ്യൂഹങ്ങൾ ഉണ്ട്. ഇതിനൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് നിന്നെ കാണുന്നില്ലേ? നിന്റെ ദുഃഖം കർത്താവിന് കാണുന്നില്ലേ? പലപ്പോഴും നമുക്ക് ചിന്തിക്കുകയാണ്, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, കർത്താവ് എൻ്റെ ദുഃഖം കാണുന്നില്ല എന്നൊക്കെ. നമുക്ക് ഒരുപാട് ആകുലതകളും ഉത്കണ്ഠകളൊക്കെ നമുക്കുണ്ടാകും. ചിലപ്പോൾ ചില സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ സഹനം പലപ്പോഴും അത് അനുഗ്രഹമായി മാറുകയാണ് ചെയ്യാറ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നീ ഒന്ന് യാത്ര ചെയ്ത് നോക്കി നോക്കിയേ. നിന്റെ സഹനങ്ങൾ പലപ്പോഴും നീ ഭൂമിയിലെ ആഗ്രഹങ്ങൾ ഇല്ലേ, പണം, പണം തന്നെയാണ് പണത്തിൻ്റെ വിത്ത്. ആദ്യത്തെ പൊന്മണം നേടുന്നത് പിന്നീട് 10,00,000 നേടുന്നതിനേക്കാൾ ദുഷ്കരം. ആ ആദ്യത്തെ പൊന്മണം നേടാനുള്ള യാത്രയിലെ വീഴ്ച പറ്റിയതല്ലേ നിൻ്റെയൊക്കെ ഇല്ലേ? അവൻ വീട് പണിയുന്ന പോലെ ഞാൻ വീട് പണിയുന്നു, അവൻ കാറ് മേടിക്കുന്ന പോലെ ഞാനും കാറ് മേടിക്കുന്നു, അവൻ സ്ഥലം മേടിക്കുന്ന പോലെ ഞാനും സ്ഥലം മേടിക്കാൻ നോക്കി, അവസാനം അവിടെ ഇവിടെയൊക്കെ കാശ് കടം മേടിച്ച് ലോൺ എടുത്തുകൊണ്ട് പലിശയ്ക്ക് എടുത്തുകൊണ്ട്. അതൊക്കെ നിൻ്റെ തകർച്ച, നീ തന്നെയല്ലേ കുഴി കുത്തിയത്? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. പക്ഷെ എന്നിരുന്നാലും ആ കുഴിയിൽ വീണ വ്യക്തിയെ ധൂർത്തപുത്രനെ കർത്താവ് രക്ഷിച്ചതുപോലെ ഇന്നും രക്ഷിക്കാൻ കഴിവുള്ളവനല്ലേ നമ്മൾ ദൈവം?
നമ്മളൊന്ന് ദൈവത്തിൻ്റെ ആ സ്നേഹം, കരുതുന്ന ആ സ്നേഹം നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കർത്താവിന് വിട്ടുകൊടുക്കണമെന്നേ. കർത്താവ് ഒരിക്കലും സാത്താനും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ദൈവമക്കളെ, ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, പ്രപഞ്ചം സൃഷ്ടിച്ച സ്രഷ്ടാവ് ക്രിയേറ്ററിനെ നമ്മൾ രക്ഷിക്കാൻ അറിയില്ലേ? ഒന്ന് വിട്ടുകൊടുത്താൽ മതിയെന്നേ. ഒരിക്കലേ ഒരു ധ്യാനത്തിന് ഒരു സഹോദരൻ എൻ്റെതെന്ന് ചോദിച്ച ഒരു കാര്യം എനിക്ക് ഈ സമയം ഓർമ്മ വരികയാണ്. ആ സഹോദരൻ ചോദിച്ചതായിരുന്നു, ഞാൻ കൊടീശ്വരനായ ഞാൻ ഇന്ന് സാധാരണ ഒരു വാടക പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണില്ലേ, മൂക്കില്ലേ, ചെവിയില്ലേ? അവസാനം ആ സഹോദരൻ തന്നെ പറയും, ഞാൻ ഒന്നും പറയുന്നില്ല, ആ സഹോദരൻ തന്നെ പറയുകയാണ്, കുറേയൊക്കെ എൻ്റെ അഹങ്കാരം, എനിക്കെല്ലാം നേടി ഞാൻ അഹങ്കരിച്ച് ആർഭാടമായി ഞാൻ ജീവിച്ചു, അവസാനം ഞാൻ ഈ വട്ട പൂജ്യത്തിലേക്ക് എത്തി. പക്ഷെ എന്നിരുന്നാലും നിങ്ങളൊക്കെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ഓർമ്മ, ഈ കരുതുന്ന ദൈവം, അല്ലെങ്കിൽ സംരക്ഷണം തരുന്ന ദൈവം, അല്ലെങ്കിൽ ദൈവമെല്ലാം കാണുന്നുണ്ട്. ഞാൻ ചോദിക്കുക, എപ്പോഴെങ്കിലും എൻ്റെ ഒരു അപകട സമയത്ത് ഈ യേശു എന്നെ രക്ഷിച്ചിട്ടുണ്ടോ? ബ്രദറിനെ പ്രാർത്ഥിച്ചിട്ട് എപ്പോഴെങ്കിലും വേണ്ട, അല്ലെങ്കിൽ ഇപ്പോഴോ എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ വേണ്ടി, എൻ്റെ നിരാശ ഒന്ന് വിട്ടുമാറാൻ വേണ്ടി ഒന്ന് ബ്രദറിനൊന്ന് പറയാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ബ്രദറിന് പറയാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞു ബ്രദറിനൊന്നും പറയാൻ സാധിക്കുന്നില്ലേ, പക്ഷെ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം, പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ ഒരു സിനിമ പോലെയുള്ള ഒരു സംഭവത്തെ ആണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. എനിക്കും തന്നെ ഒരത്ഭുതമായി മാറിയത്. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ഞാൻ പറയുകയാണ് സഹോദര, എനിക്കൊരു ഒരു സ്ക്രീനിലെ ഒരു സംഭവം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവം. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അത് വ്യക്തമായി ശ്രദ്ധിക്കണം. എങ്ങനെയായിരുന്നു, ഒരു തൃശ്ശൂരിനടുത്തുള്ള ഒരു ഹൈവേ ആണ് കാണിച്ചിരുന്നത്. ഇയാൾ തൃശ്ശൂർകാരൻ തന്നെയാണ്. ഈ ഹൈവേ പ്രത്യേകിച്ച് ജെറുസലേം ധ്യാന മന്ദിരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ ഭാഗത്തുകൂടെ ബൈക്കേൽ ഈ മനുഷ്യനും വേറൊരു സുഹൃത്തും കൂടി ബൈക്കേൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇയാൾ സാമ്പത്തികമായി ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന സമയം ഇയാൾ ബൈക്ക് നല്ല ഒന്ന് അട്ടു ഉച്ച നേരത്ത് ബൈക്കിനെ പിന്നിലിരിക്കുന്നു. പക്ഷെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കൈ ഒന്ന് ഷിവർ ചെയ്യുന്നു. പെട്ടെന്ന് അയാൾ ഹൈവേയിൽ മുക്ക് കുത്തി വീഴുകയാണ്. ഒന്നല്ല, ഇച്ചിരി സ്പീഡിൽ തോണ്ട് രണ്ട് മൂന്ന് കുത്തി വീഴുന്നു. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉവ്വലോ ജോയ്സ് ബ്രദറെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഒന്നുകൂടി പറയാം, എന്താണ് സംഭവിച്ചത്? ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് പരിചയം. അവന് നമ്മുടെ ജീവിതത്തിൽ, നിത്യ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് വളരെ റെക്കോർഡിങ്ങാണ്. കാരണം മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലെ 31 മുതൽ 20 കർത്താവിൻ്റെ രണ്ടാം വരവ് നടക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ഏതൊക്കെ മാർഗങ്ങളിൽ സഞ്ചരിച്ചുവോ ഇതെല്ലാം വ്യക്തമായും പരിശുദ്ധാത്മാവ് ഇത് കാണിച്ചു തരും. നോക്കൂ, ഹാലേലുയ. നമ്മളിപ്പോഴുള്ള ക്യാമറകൾ, ഇതിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറകൾ, അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിനേക്കാൾ 10 അല്ലെങ്കിൽ കോടിക്കണക്കിന് ശക്തിയുള്ള ക്യാമറ കണ്ണുകൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഓരോ ശബ്ദം പോലും അവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. അമ്മേ, ഹാലേലുയ, ഹാലേലുയ. പിന്നെ സംഭവിച്ചിങ്ങനെയായിരുന്നു, എതിർദിശയിൽ നിന്നും ഒരു രണ്ട് ചെറുപ്പക്കാർ എറണാകുളം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഈ ഭാഗം കാണാണ്. അവർ വളരെ സ്പീഡിൽ വന്ന് ബൈക്ക് സൈഡിൽ നിർത്തി ഈ ഹൈവേയുടെ നടുക്കിൽ കിടക്കുന്ന ഈ രണ്ട് വ്യക്തികളെയും എടുത്ത് സൈഡിലേക്ക് നീക്കി ഒരു ബൈക്ക് എടുത്തു. പക്ഷേ ഈ വ്യക്തികളുടെ ശരീരം മുഴുവൻ തല പൊട്ടി ചോര ഒഴുകി കിടക്കുകയാണ്. ഇവരുടെ ശരീരത്തിൽ മുഴുവൻ ബ്ലഡായി. പക്ഷേ ദൈവത്തിൻ്റെ ആ ശക്തി, ഈ ചെറുപ്പക്കാരെ അവിടെയുള്ള വണ്ടികളൊക്കെ ഹൈവേയിൽ കൈ കാണിക്കുന്നു, ചീറി പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ പെർമിറ്റ് ലോറികൾ ആരും പ്രത്യേകിച്ച് ഇവരുടെ ശരീരത്തിൽ നിന്ന് കയറാതെ ഈ ചെറുപ്പക്കാരിലൂടെ യേശുവിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിച്ചോ? ബ്രദറെ, ഒന്നുകൂടി കറക്റ്റായിട്ട് പറയാം, എൻ്റെ വിശ്വാസം ഇതാ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. പെട്ടെന്ന് ഈ ചെറുപ്പക്കാർക്ക് ഈ വണ്ടി കാണിക്കുമ്പോൾ ഒരൊറ്റ വണ്ടി നിർത്തുന്നില്ല. അവസാനം ഒരു മന്ത്രിയുടെ എസ്കോർട്ട് ജീപ്പ് വരുന്നു, മന്ത്രി വരുന്നു, എസ്കോർട്ട് ജീപ്പ് ഇവരെ കയ്യാണിക്കാതെ പോയി. പക്ഷെ മന്ത്രി ഈ സീൻ കണ്ടുകൊണ്ട് എസ്കോർട്ട് ജീപ്പുള്ള പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു, ഇനി എനിക്ക് എസ്കോർട്ട് വേണ്ട, തിരിച്ച് ആ ആക്സിഡൻറ്റ് പറ്റിയുള്ളവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. ആ ജീപ്പ് തിരിച്ചു വന്ന് ഈ രണ്ട് വ്യക്തികളെ വണ്ടിക്കകത്ത് ചെറുപ്പക്കാരടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, ശരിയോ ഇല്ലയോ? ബി ഹി പറയാം,
എൻ്റെ ബ്രദറെ, ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമാണോ, ഇത്രമാത്രം കരുതുന്ന ദൈവമാണോ? അതെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം, പ്രത്യേകിച്ച് ഞാനൊക്കെ മരിച്ചു പോകേണ്ടതാണ്. അന്ന് ആ ചെറുപ്പക്കാരിലൂടെ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഏഷന്മാരുടെ ലോറികൾ വന്നിടിച്ച് കയറി ചതഞ്ഞരഞ്ഞു പോകേണ്ടതായിരുന്നു. ഈ വ്യക്തി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളൊക്കെ ചിന്തിച്ചിരിക്കാം നമ്മളൊക്കെ നടന്ന കാര്യങ്ങൾ. അതാണ് പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഒബാദിയയുടെ പുസ്തകത്തിൽ, നമ്മുടെ പഴയ നിയമത്തിലെ ഒരൊറ്റ അധ്യായമുള്ള ഒബാദിയയുടെ പുസ്തകം. അതിൽ പണ്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മോഹൻലാലിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മോഹൻലാൽ വില്ലനെടുത്ത് പറഞ്ഞ ഒരു ഡയലോഗ് ഈ പ്രത്യേകിച്ച് ഈ ഒബാദിയയുടെ പുസ്തകത്തെ വചനമായിരുന്നു. ആ വചനം ഇങ്ങനെയാണ്: നീ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയർന്നാലും നക്ഷത്രങ്ങളുടെ കൂടുകൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കും. നമ്മൾ ഈ വചനം പറയുമ്പോൾ അല്ലെങ്കിൽ വാക്ക് പറയുമ്പോൾ ഓർമ്മ വയ്ക്കും, പ്രത്യേകിച്ച് ഒളിമ്പിൻ അന്തോണി ആദം എന്ന സിനിമയിലെ വില്ലനടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്. നീ എവിടെ നിന്ന് നക്ഷത്രങ്ങളുടെ കൂടുകൂട്ടിയാലും നീ എവിടെ ഒളിഞ്ഞിരുന്നാലും ദൈവം തന്നെ കാണുന്നുണ്ട്. നിന്റെ ഓരോ പ്രവൃത്തികളും ദൈവം കാണുന്നുണ്ട്. ആദ്യത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, 6:27, ഉത്കണ്ഠ മൂലം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും നിനക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അതിന് മുന്നത്തെ വചനം പറയുന്നു, ആകാശത്തെ പറവുകളെ നോക്കൂ, അവിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവനാ ഞാനും നിങ്ങളും. നിൻ്റെ വേദനകളൊന്ന് വിട്ടുകൊടുത്തേ, നിന്നെ നീ ഒന്ന് പരിപൂർണമായും ദൈവത്തിനൊന്ന് വിട്ടുകൊടുത്താൽ മതിയെന്ന്, യേശുവിന് വിട്ടുകൊടുത്താൽ മതിയെന്ന്. എല്ലാ ചലനങ്ങളും കർത്താവ് കാണുന്നുണ്ട്. ഈ നിമിഷം പ്രത്യേകിച്ച് ക്യാൻസർ രോഗിയാണോ, നീ അപകടത്തിൽപ്പെട്ട വ്യക്തിയാണോ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി വയ്ക്കുകയും കർത്താവെ എന്നെ ഒന്ന് തുടണമേ. അപ്പോസ്തല പ്രവർത്തനം 4:30, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനുവേണ്ടി അവിടുത്തെ കരം ഈ നിമിഷം പ്രത്യേകിച്ച് എൻ്റെ മേലൊന്ന് തുടണമേ. അമേ. അതെ, കരുതുന്ന സ്നേഹം, എല്ലാം കാണുന്ന ദൈവം, ദൈവത്തിന് ഇന്നും ജീവനുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഇപ്പോഴും എല്ലാം ഒരാൾ തന്നെയാണ്. ഈ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഈ സമയം ഈ ശുശ്രൂഷ കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അവിടെ അഗ്നിയായി ഇറങ്ങണമേ. അവിടെ എല്ലാ തിന്മയുടെ അന്ധകാരത്തിൻ്റെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴയുടെ കർത്താവേ. പ്രത്യേകിച്ച് യേശു എന്നും ജീവിക്കുന്നവനാ, അവൻ എൻ്റെ ഓരോ ചലനങ്ങളും കാണുന്നവനാ എന്ന് വിചാരിച്ചുകൊണ്ട് പാപത്തിൽ നിന്നും പരിപൂർണമായി വിട്ടുമാറിക്കൊണ്ട് കുമ്പസാരിച്ച് വിശുദ്ധിയോടുകൂടി മുന്നേറുവാനുള്ള കൃപയും ശക്തിയും തരണമേ. ആമേൻ.